മത്സ്യകൃഷിയിൽ വിജയഗാഥ രചിച്ച യുവ കർഷകൻ ചൊക്ലി നെടുമ്പ്രം വയലിൽ പിടുകിയിലെ സന്തോഷ് അട്ടമ്പായിയാണ് ഇന്തോനേഷ്യയിൽ മാത്രം മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന ബയോഫ്ലോക് കൃഷിരീതിയിലൂടെ മികച്ച നേട്ടം കൊയ്തത്. വിളവെടുപ്പ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ ഉദ്ഘാടനം ചെയ്തു. ചെറിയ സ്ഥലത്ത് വളരെ ചുരുങ്ങിയ ചെലവിൽ 3 മാസം കൊണ്ട് വിളവെടുക്കാൻ ബയോഫ്ലോക്ക് കൃഷിരീതി വഴി സാധിക്കും. ഒരു വിളവെടുപ്പിൽ തന്നെ 250 കിലോ മുതൽ 300 കിലോ വരെ മത്സ്യം ലഭ്യമാണ്. ഇന്ത്യയിൽ തന്നെ ഈ കൃഷിരീതിക്ക് സഹായം നൽകുന്നത് പെരുമ്പാവൂരിലുള്ള IMF സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയുടെ സഹായത്തോടെയാണ് ചൊക്ലി നെടുമ്പ്രം വയലിൽ പീടികയിലെ സന്തോഷ് കൃഷി ചെയ്തത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ മികച്ച നേട്ടം കൊയ്തെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഈ യുവാവ്. 4 മാസം കൊണ്ട് വിളവെടുപ്പിക്കാൻ സാധിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. രാവിലെ തീറ്റ കൊടുക്കുക, വൈകുന്നേരം തീറ്റ കൊടുക്കുക, PH ലെവൽ നോക്കുക, അമോണിയ ലെവൽ നോക്കുക, ഇത്തരം സംഭവങ്ങൾ മാത്രമേ ഇതിൽ കുറച്ച് പഠിക്കേണ്ടതുള്ളൂ. ഈ വേസ്റ്റോ കഷ്ടങ്ങളോ അല്ലെങ്കിൽ വളം അത്തരം മറ്റൊന്നും വേസ്റ്റുകൾ വീഴാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും എന്ത് കൃഷിരീതികളും ചെയ്യാം. യുവ കർഷകനായ സന്തോഷ് ബേക്കറി തൊഴിലാളിയാണ്. മുമ്പ് ശാസ്ത്രീയ രീതിയിൽ കോഴിക്കൃഷിയും ചെയ്തിട്ടുണ്ട്. കൃഷി ഒരു ജീവിതചര്യ തന്നെയാക്കാനാണ് സന്തോഷിന്റെ തീരുമാനം. സാധാരണ നമ്മൾ മാർക്കറ്റിന് ഉപയോഗിക്കുന്ന ഐസോ അല്ലെങ്കിൽ ഫോർമാലിനോ ഒന്നുമില്ലാത്ത തികച്ചും ഭക്ഷ്യയോഗ്യമായ മത്സ്യമാണ്. അതിനാൽ തന്നെ നല്ല ജനപിന്തുണയുണ്ട്, നല്ല സഹകരണങ്ങളുണ്ട്. ഇനിയും ആവശ്യക്കാർ വീണ്ടും വന്നിട്ടുണ്ട്. മത്സ്യം കൊടുക്കാൻ പറ്റാതായിട്ടുണ്ട്. ഇന്തോനേഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പാനൂർ ബ്ലോക്കിലെ ആദ്യ മത്സ്യകൃഷി വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.